മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുമായി ഇന്ന് ചർച്ച നടത്തും. സിപിഐഎം പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനായി കർണാടകയിൽ എത്തുന്ന മുഖ്യമന്ത്രി ഇരു സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സിൽവർ ലൈൻ പദ്ധതി കർണാടകത്തിലേക്ക് നീട്ടുന്നത് സംബന്ധിച്ച ചർച്ചകളും നടക്കും. വാകായപ്പള്ളിയിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. വളരെ പ്രസക്തമായ നിർണായകമായ കൂടിക്കാഴ്ച തന്നെയാണ്. സിൽവർ ലൈൻ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാകും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അതോടൊപ്പം തന്നെ മറ്റ് ദേശീയപാത ഈ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് എന്ത് ചെയ്യാമെന്ന കാര്യത്തിലും ചർച്ച നടക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എപ്പോഴാകും കൂടിക്കാഴ്ച? കൂടുതൽ വിവരങ്ങൾ സ്മിത. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടകയിൽ ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ എത്തുന്നത്. ബാഗേപ്പള്ളിയിലാണ് ആ പൊതുസമ്മേളനം. കർണാടക സന്ദർശനം, അതോടൊപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച ഉൾപ്പെടെ വളരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇന്ന് രാവിലെ 9:30 കർണാടകയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിൽവർ ലൈൻ കർണാടകയിൽ മംഗളൂരുവിലേക്ക് നീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നേരത്തെ തന്നെ നടന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ കൂടി ഇന്നത്തെ കർണാടക മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി അതിനുശേഷം പ്രധാനപ്പെട്ട പാർട്ടിയുടെ ബഗേപ്പള്ളിയിലെ ഒരു പൊതുസമ്മേളനം റാലിയിലാണ് പങ്കെടുക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടകയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി സമ്മേളന വേദിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് മംഗളൂരുവിലെ സന്ദർശനവും അവിടുത്തെ പ്രസംഗവുമൊക്കെ വളരെ രാഷ്ട്രീയ ചർച്ച ആയതുമാണ്. ബഗേപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ CPM സംഘടനാപരമായിട്ടുള്ള പരിമിതി ഉണ്ടെങ്കിൽ പോലും ബാഗേപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം CPM സംബന്ധിച്ചിടത്തോളം സംഘടനാ ശേഷിയുള്ള സംഘടനയ്ക്ക് വലിയ വേരോട്ടമുള്ളൊരു പ്രദേശമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2-ാം സ്ഥാനത്തേക്ക് വരെ CPM ഇടതുമുന്നണി എത്തിയ ഒരു മേഖലയാണ് ബാഗേപ്പള്ളി. അതുകൊണ്ട് തന്നെ ബാഗേപ്പള്ളിയിൽ നടക്കുന്ന പൊതുസമ്മേളനം, പിന്നെ കേരള മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളനം വലിയ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടനാ പരിമിതികൾ നിന്നുകൊണ്ടുള്ള വലിയ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇവിടുത്തെ പാർട്ടി CPM നടത്തിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10,000-ക്കണക്കിന് പേർ പങ്കെടുക്കും എന്നതാണ് CPM സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെ അവകാശപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർണാടകയിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് അത്തരത്തിലുള്ള അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി. ഇത്തരത്തിലൊരു പൊതുസമ്മേളനം, മഹാറാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഇവിടെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ റാലിയിൽ പി ബി അംഗങ്ങളായിട്ടുള്ള കേരളത്തിലുള്ള PB അംഗമായിട്ടുള്ള MA ബേബി ഉൾപ്പെടെ, അതുപോലെ BV രാഘവലു ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ, സംസ്ഥാന ദേശീയ നേതാക്കൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്ന് തന്നെയാണ് CPM ലക്ഷ്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സന്ദർശനം, കൂടിക്കാഴ്ച, കർണാടകയിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള വിവിധ പദ്ധതികൾ, സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ, അതിൽ ഒരു വ്യക്തത വരുത്തുക, അതിൽ കൂടുതൽ അതിനൊരു നീക്കമുണ്ടാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും 9:30 മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം 11:00 ബഗേപ്പള്ളിയിൽ മഹാറാലിയും പൊതുസമ്മേളനം സംഘടിപ്പിക്കുക. 11:00 തന്നെ മുഖ്യമന്ത്രി കാണുന്ന വേദിയിൽ എത്തിച്ചേരുമെന്നതാണ് മനസ്സിലാക്കുന്നത്. സ്മിത. ശരി, അരുൺ പൂപ്പറമ്പയാണ് ബഗേപ്പള്ളിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. ഏതായാലും CPIMന് ശക്തമായ വേരോട്ടമുള്ള ബഗേപ്പള്ളിയിൽ വലിയ ക്രമീകരണങ്ങളാണ് നടന്നിട്ടുള്ളത്. പാർട്ടിയുടെ സംസ്ഥാനത്തു നിന്നുള്ള മുഖ്യമന്ത്രി എത്തുന്നത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ സമ്മേളനം ഭംഗിയാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവരെടുത്തിട്ടുണ്ട് അല്ലേ.